ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിസി ലെനൻസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു ഈസി ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് തയ്യാറാക്കി നോക്കിയാലോ. ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ കുറച്ച് സമയം മതി, പിന്നെ നമുക്കത് സെറ്റായി കിട്ടാൻ കുറച്ച് സമയം വേണം. അപ്പൊ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമില് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ മിൽക്ക് പുഡിംഗിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. പാല്, മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, ഇത് ഓപ്ഷണൽ ആണ്, ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ജെലാറ്റിൻ, വാനില എസൻസ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ നമ്മുടെ മിൽക്ക് പുഡിംഗ്. അപ്പൊ നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നോക്കാം. അപ്പൊ നമ്മുടെ മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം ഒരു ബൗളിൽ എടുത്തിട്ട് ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജെലാറ്റിൻ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിവിടെ ജെലാറ്റിനും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി പ്രോസസ് ചെയ്യാം. പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കപ്പ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് പാല് നമ്മൾ നേരത്തെ ജെലാറ്റിൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ പാലും മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും വാനില എസൻസും എല്ലാം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, അതിനും വിരോധമില്ല. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രഷ് ക്രീം ഒക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്നതായിട്ട് തോന്നും, പക്ഷെ അത് ചൂടായി കഴിയുമ്പോൾ റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ നമുക്ക് ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാലൊന്ന് ചൂടായിട്ട് വരട്ടെ, എല്ലാം കൂടെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ നമ്മുടെ പാല് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ജെലാറ്റിനും പാലും ചേർത്ത ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജെലാറ്റിനും ആ പാലുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. നമ്മുടെ ജെലാറ്റിനും പാലൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കത് വല്ലാതെ തിളച്ചൊന്നും വരണ്ട, എന്നാൽ ഏകദേശം ആ തിളയ്ക്കുന്നതിന്റെ അടുത്തെത്തുമ്പോ തന്നെ അത് ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങക്ക് കാണാൻ നന്നായിട്ട് ആവിയെന്ന് തുടങ്ങി, ഇത് ആ തിളച്ച് വരാൻ തുടങ്ങി, ഞാനത് ഓഫ് ചെയ്തു. ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കാം, വല്ലാണ്ട് തിളച്ച് മറിയൊന്നും വേണ്ട. ഇനി നമുക്കിതിനെപ്പോ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഞാനിവിടെ ഇങ്ങനൊരു പാത്രത്തിലേക്ക് ആട്ടോ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണേ. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ആ പാത്രത്തിലേക്ക് നമുക്കത് ഒഴിച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പുഡിംഗ് ഞാനിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ചൂടാറുമ്പോ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പുഡിംഗ് ഞാൻ വെച്ചിട്ട് ഇപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇതിന്റെ സൈഡ് ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. നമുക്ക് ഇതിനൊന്ന് ഈ പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ പുഡിംഗ് ഇവിടേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാ നമ്മുടെ പുഡിംഗ് വന്നേക്കണേ നോക്കൂ. അതും നമ്മള് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പുഡിംഗ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സ്മൂത്ത് ആണ് കേട്ടോ. നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടാവും
ഇപ്പൊ ഞാൻ നമ്മുടെ പുഡിംഗ് ഒന്ന് ഒരു കുറച്ചും കൂടെ ഭംഗിയിട്ടാൻ വേണ്ടി ഒരു ചെറിയുടെ പീസും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുഡിംഗ് എത്രമാത്രം സോഫ്റ്റ് ആണെന്നൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തത് കേട്ടോ. കണ്ടോ, വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ പുഡിംഗ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു പീസ് ഇങ്ങോട്ട് എടുക്കാം. കണ്ടില്ലേ നമ്മുടെ പുഡിംഗ് ഇപ്പോ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പൊ നമ്മുടെ ഈസി മിൽക്ക് പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.